മഴക്കാലങ്ങളിൽ കരകവിഞ്ഞൊഴുകി തീരദേശവാസികളെ ഭീതിയിലാക്കിയിരുന്ന പെരിയാർ നദി ചുട്ടുപൊള്ളുന്ന വേനലിൽ വറ്റി വരളുന്നു. നേരിയ നീരൊഴുക്ക് മാത്രമാണ് നദിയിൽ അവശേഷിക്കുന്നത്. വേനൽ മഴ ലഭിക്കാത്തതിനാൽ നിരവധിയായ കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലാണ്. ഒരു മാസം മുൻപ് വരെ പെരിയാർ നദിയിലേക്ക് ഒഴുകിയിരുന്ന നീരൊഴുക്കുകൾ നിലച്ചതോടെ പെരിയാർ വറ്റി വരണ്ടു തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ഇനിയുള്ള നീരൊഴുക്കും നിലയ്ക്കും. പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് വേനൽ മഴ ഇതുവരെ ലഭിച്ചിട്ടില്ല. കൈവഴികളായ ചെറുപുഴകളും തോടുകളും ഫെബ്രുവരി പകുതിയോടെ വറ്റി വരണ്ടിരുന്നു. നീരൊഴുക്ക് കുറഞ്ഞതിനാൽ അന്നു മുതൽ പെരിയാറിനെ ആശ്രയിച്ചുള്ള വലുതും ചെറുതുമായ 50-ലധികം കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായി. ജലവിതരണം ആഴ്ചയിൽ 2 ദിവസമായി പരിമിതപ്പെടുത്തുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. നീരൊഴുക്ക് നിലച്ചാൽ പ്രധാന കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അധികൃതരും നാട്ടുകാരും. അങ്ങനെ സംഭവിച്ചാൽ പീരുമിട, ഉടുമ്പിച്ചോല, ഇടുക്കി താലൂക്കുകളിലെ 10,000-ക്കണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരും. 1986 ഇതിനു മുൻപ് പെരിയാർ ഇതുപോലെ വറ്റി വരേണ്ടത്. അന്ന് 2 മാസത്തോളം പെരിയാറിൽ നീരൊഴുക്കുണ്ടായിരുന്നില്ല. അതിനിടെ നിർവഹണത്തിലെ അനാസ്ഥയും അശാസ്ത്രീയതയും മൂലം നിരവധി പദ്ധതികൾ പാതിവഴിയിൽ നിശ്ചലമായതും ഹൈറേഞ്ചിലെ കുടിവെള്ളക്ഷാമത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചു. ഇനിയും വേനൽ മഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ പെരിയാർ നദിയിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് കൂടി നിലയ്ക്കുന്നതോടെ വിവിധ പദ്ധതികളെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിലെ ആളുകൾ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്.